അനാർക്കലിയുടെയും ജഹാംഗീറിന്റെയും കഥ മുഗളന്മാരുടെ ചരിത്രത്തിൽ ഇഴചേർത്ത പ്രണയത്തിന്റെയും ധിക്കാരത്തിന്റെയും ദുരന്തതത്തിന്റെയും കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ അഭിവൃദ്ധി പ്രാപിച്ച കൊട്ടാരത്തിൽ ചക്രവർത്തിയുടെ മകൻ സലിം പിന്നീട് ജഹാംഗീറായി ഉയർന്നു. അവൻ ഉജ്ജ്വലവും ആവേശഭരിതനുമായ ഒരു യുവ രാജകുമാരനായിരുന്നു. ഒരിക്കൽ രാജകൊട്ടാരത്തിന് നടുവിൽ കൊട്ടാര നർത്തകിയായിരുന്ന അനാർക്കലി എന്ന അസാധാരണ സൗന്ദര്യവും കൃപയുമുള്ള ഒരു സ്ത്രീയുടെ മേൽ അവന്റെ നോട്ടം പതിഞ്ഞു. മാതളനാരകം എന്നർത്ഥമുള്ള അവളുടെ പേര് അവളുടെ ഊർജ്ജസ്വലമായ വ്യക്തിത്വത്തിന് അനുയോജ്യമാണ്. അനാർക്കലിയുടെ ഓരോ ചലനങ്ങളും കാണുന്നവരെ ആകർഷിച്ചു. പക്ഷേ അവളുടെ ചാരുതയും ബുദ്ധിയുമാണ് സലിമിനെ ശരിക്കും ആകർഷിച്ചത്. അവരുടെ പ്രണയം രഹസ്യമായി വിരിഞ്ഞു. മുഗൾ സമൂഹത്തിന്റെ കർശനമായ പരിധിക്കുള്ളിലെ അപകടകരമായ ഒരു ബന്ധം. അവരുടെ വിലക്കപ്പെട്ട പ്രണയത്തിന്റെ വാർത്ത അക്ബർ ചക്രവർത്തിയുടെ അടുത്തെത്തി. ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം അപകീർത്തികരമായത് മാത്രമല്ല സാമ്രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയായിരുന്നു. വെറുമൊരു കൊട്ടാര നർത്തകിയായിരുന്ന അനാർക്കലി ഒരു രാജകുമാരന് അയോഗ്യയായി കണക്കാക്കപ്പെട്ടു. സലിമിന്റെ എതിർപ്പ് വകവയ്ക്കാതെ അക്ബർ ബന്ധം വിലക്കുകയും അവരെ വേർപെടുത്താൻ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഐതിഹ്യമനുസരിച്ച് അനാർക്കലിക്ക് വധശിക്ഷ വിധിച്ചു. രാജകുമാരന്റെ കലാപം ഇല്ലാതാക്കാനും രാജകീയ അധികാരം ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ള ഒരു പ്രവൃത്തി. അവളെ ഒരു മതിലിനു പിന്നിൽ ജീവനോടെ കുഴിച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് അവൾക്ക് പ്രവാസത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ്. ഹൃദയം തകർന്ന സലിം ഒടുവിൽ ജഹാംഗീർ ചക്രവർത്തിയായിത്തീർന്നു. പക്ഷേ അനാർക്കലിയുടെ നിഴൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനു മീതെ തങ്ങിനിന്നു. അവൻ അവളെ ഒരിക്കലും മറന്നില്ല. അവളുടെ ബഹുമാനാർത്ഥം ലാഹോറിൽ ഒരു ശവകുടീരം പോലും നിർമ്മിച്ചു. അത് നിത്യസ്നേഹത്തിന്റെ പ്രതീകമായി മാറി. മിഥ്യയോ യാഥാർത്ഥ്യമോ ആകട്ടെ, അനാർക്കലിയുടെയും ജഹാംഗീറിന്റെയും കഥ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും കാലാതീതമായ കഥയായി പ്രതിധ്വനിക്കുന്നു. അത് ഇപ്പോഴും കവിതയ്ക്കും കലയ്ക്കും കഥപറച്ചിലിനും പ്രചോദനം നൽകുന്നു.